നമസ്കാരം. ദേശപ്പോറിലേക്ക് സ്വാഗതം. എൽ ഡി എഫുമായി സഖ്യമാകാമെന്ന് വ്യക്തമാക്കി വെള്ളാപ്പള്ളി. ഇടതുമുന്നണിയെ വി എസ് നയിക്കണമെന്ന് സിപിഐ. നോക്കാം ആദ്യം തലക്കെട്ടു. ബിജെപി എസ് എൻ ഡി പി സഖ്യം 30 സീറ്റുകൾ നേടുമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് സുധീരന്റെ മറുപടി. വെള്ളാപ്പള്ളിയുടേത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. മൂന്നാം മുന്നണിക്ക് പ്രസക്തിയില്ലെന്നും സുധീരൻ. കാന്തപുരത്തിന്റെ സ്ത്രീ സംവരണ നിലപാടിനെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. പ്രസ്താവന അപലപനീയമെന്നും ജനാധിപത്യ വിരുദ്ധമെന്നും ബേബി. കണ്ണൂർ ജില്ലയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട കാരായി രാജന്റെ പ്രചാരണം വാട്സാപ്പിലൂടെ. കലാശക്കൊട്ടിന് മണ്ഡലത്തെത്താൻ അനുമതി തേടി കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും സിബിഐ കോടതിയിൽ അപേക്ഷ നൽകും. വയനാട്ടിൽ എൽ ഡി എഫിന് വേണ്ടി പ്രചാരണം നടത്തിയ സിവിൽ പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ. നടപടി വാട്സാപ്പിലൂടെ പ്രചാരണം നടത്തിയ കേണിച്ചിറ സ്റ്റേഷനിലെ സണ്ണി ജോസഫിനെതിരെ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ് സെൽഫി, മുഴുവൻ സെൽഫി ഷൂട്ട് ചെയ്ത ഒരു പ്രോഗ്രാം. ഇത് ഗവി കോടമഞ്ഞ് കിനിഞ്ഞിറങ്ങുന്ന ഇവിടെയുമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂടും. നിലവിലെ ജാതി രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറത്ത് ചിലത് പറയാനുണ്ട് ഈ ജാതി കർഷകർ. വാഗ്ദാനങ്ങളൊക്കെ പാഴായതിന് നിരാശയാണ് ചപ്പ കോളനിയിലെ ജനങ്ങൾ പറയുന്നത്. ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. നോക്കാം വിശദമായ തിരഞ്ഞെടുപ്പ് വാർത്തകൾ. എൽ ഡി എഫുമായുള്ള സഹകരണത്തിന് സാധ്യത തുറന്നിട്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സഖ്യം സാധ്യമാണെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി. തങ്ങളൊപ്പമുണ്ടെങ്കിൽ ബിജെപിക്ക് 30 സീറ്റ് വരെ കിട്ടും. ബീഫ് രാഷ്ട്രീയം കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മനോരമ ന്യൂസ് നിലപാടിൽ സംസാരിക്കവേ വെള്ളാപ്പള്ളി പറഞ്ഞു. എത്രയോ ആക്രമിച്ചവർ തമ്മിൽ അവർ പരസ്പരം ബന്ധപ്പെട്ടു. ഇപ്പൊ സി പി ഐയും സി പി എമ്മും തമ്മിൽ പിരിഞ്ഞ കാലത്ത് എന്തുമാത്രം വെട്ടും കുത്തുകൂടെ നടന്ന് അതുപോലെ പലതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയ ശക്തി ആയാൽ അടുത്ത മെയ്യിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൽ ഡി എഫുമായി ഒരു സഖ്യം എന്നത് അടഞ്ഞ അധ്യായമല്ല. ആരുമായിട്ടും ഞങ്ങൾ അജണ്ടയോട് സഹകരിക്കുന്ന ആരുമായിട്ടും ഞങ്ങൾ സഖ്യം ഉണ്ടാകും. പരസ്പരം ആക്രമിച്ച എത്രയോ പാർട്ടികൾ പിന്നീട് സഹകരിച്ചിരിക്കുന്നുവെന്നും എൽ ഡി എഫ് സഖ്യസാധ്യത വിശദീകരിച്ച വെള്ളാപ്പള്ളി പറഞ്ഞു. ബിജെപിക്കൊപ്പമാണ് തങ്ങളെങ്കിൽ അവരുടെ സാധ്യത ഇങ്ങനെ. ബിജെപി ഒരു 10, 25, 30 സീറ്റ് അവർ ജയിച്ചു വരാൻ സാധ്യത. അതോടൊപ്പം തന്നെ അതിനോട് ചേരാനായിട്ട് ജയിച്ചു കഴിഞ്ഞാണല്ല പല ഇന്ന് നിൽക്കുന്ന പല ഘടകകക്ഷികളും ഇതിനോട് ചേരും. അതായത് 2016 ബി ജെ പി നയിക്കുന്ന ഒരു സർക്കാർ പോലും കേരളത്തിൽ നടക്കാവുന്നതേ ഉള്ളൂ. ബീഫ് രാഷ്ട്രീയത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യവുമില്ല. ഈ ബീഫിന്റെ രാഷ്ട്രീയം അവിടെ പറയാന്നല്ല, ഇവിടെ ഇതിനകത്ത് വല്ല കാര്യമുണ്ടോ? ഇവിടെയുള്ള പ്രശ്നം പറ. എന്തിനും ഏതിനും നരേന്ദ്രമോദി പ്രതികരിക്കേണ്ട കാര്യവുമില്ല. രാഷ്ട്രീയക്കാർ പറയുന്നതനുസരിച്ച് പ്രതികരിക്കേണ്ട ജോലിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ളത്. അദ്ദേഹം പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും. മൈക്രോഫിനാൻസ് അഴിമതി തെളിയിക്കാൻ വി എസ് അച്യുതാനന്ദനുള്ള വെല്ലുവിളി ഇങ്ങനെ. അങ്ങനെ ഞാൻ കൊടുത്തു എന്നിട്ട് ഞാൻ കാഴ്ചയടിച്ചു എന്ന് തെളിയിച്ചാൽ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തൂക്ക് കയറേക്കാം. അതല്ല ഈ പറഞ്ഞവരൊന്നുമില്ലെങ്കിൽ അവർക്ക് ഒന്ന് മുട്ട നിന്ന് ഉച്ചയ്ക്ക് മുട്ട നിന്ന് നിൽക്കാവോ വെയിലത്ത്? വി എസ് കേക്കട്ടെ, ആര് കേട്ടാലും തിരക്കട്ടില്ല. ഞാൻ അവരെ വെല്ലുവിളിക്കാണ്. അതിനൊരു സി ബി ഐക്കും വേണ്ട. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്. ബിജെപി എസ് എൻ ഡി പി സഖ്യം 30 സീറ്റുകൾ നേടുമെന്ന വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് വി എം സുധീരൻ. മൂന്നാം മുന്നണിക്ക് പ്രസക്തിയില്ല. ബിജെപിക്കും എസ് എൻ ഡി പിക്കും ഇതുമൂലം നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും സുധീരൻ തൃശൂരിൽ പറഞ്ഞു. മൂന്നാം മുന്നണിക്ക് കേരളത്തിലൊന്നും ഒരു പ്രസക്തിയില്ല, അവർക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ബി ജെ പി എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വവുമായി കൂട്ടുചേർന്നാൽ എന്തൊക്കെയോ സംഭവിക്കും എന്ന് വലിയൊരു ഒരു പ്രതീതി ആദ്യ കുറേ ദിവസങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഒന്നും സംഭവിക്കില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ വി എസ് അച്യുതാനന്ദൻ നയിക്കണമെന്ന് സി പി ഐ നിയമസഭാ കക്ഷി നേതാവ് സി ദിവാകരൻ. വി എസ് മത്സരിക്കാതെ മാറി നിൽക്കേണ്ട സാഹചര്യമില്ല. മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിലെത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സി ദിവാകരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പില് പ്രധാനപ്പെട്ട പ്രചാരകനായി വി എസ് അതിനെ നയിക്കണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷ. അത് അദ്ദേഹം മത്സരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഒന്നും ഞാൻ കാണുന്നില്ല. മനോരമ ന്യൂസിനോട് ഇത് പറഞ്ഞതിനു ശേഷമായിരുന്നു തിരുവനന്തപുരം എം എൻ സ്മാരകത്തിൽ സി ദിവാകരന്റെ വാർത്താ സമ്മേളനം. വി എസ് മുഖ്യമന്ത്രിയാകണമോ എന്ന കാര്യത്തിൽ സി പി എം ആണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ആവർത്തിച്ച അദ്ദേഹം ലീഗിന്റെ ഇടതുമുന്നണി സാധ്യതകൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. അവർ എൽ ഡി എഫിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല, അവരുടെ നയങ്ങൾ അങ്ങനെ അതിന് പറ്റിയതല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗിനെ പോലൊരു പാർട്ടിയെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. ആർ എസ് പി ഉൾപ്പെടെ ഇടതുമുന്നണിയിൽ നിന്ന് വിട്ടുപോയ കക്ഷികൾ 6 മാസത്തിനകം തിരിച്ചെത്തുമെന്നും ദിവാകരൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.
പാർട്ടി വിട്ട മുൻ നേതാക്കളുടെ പുനഃപ്രവേശന വിവാദം ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ പുതിയ വാദമുഖങ്ങൾ തുറക്കുന്നു. താൻ ഇപ്പോഴും പാർട്ടിയിൽ അംഗമാണെന്ന് വി മുരളീധരന്റെ പരിഹാസ പ്രസ്താവനയ്ക്ക് പി പി മുകുന്ദൻ മറുപടി നൽകി. പാർട്ടിയിലേക്ക് സകലരെയും സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു വി മുരളീധരന്റെ പുതിയ പ്രതികരണം. മുകുന്ദനെയും രാമൻപിള്ളയുടെയും പുനഃപ്രവേശനത്തെ എതിർത്തും അനുകൂലിച്ചും മറ്റു മുതിർന്ന നേതാക്കളും രംഗത്തെത്തി. മിസ്ഡ് കോൾ അടിച്ചാൽ അംഗത്വം എടുക്കാവുന്ന ബി ജെ പിയിൽ പി പി മുകുന്ദനെന്നല്ല ആർക്കും അംഗമാകാമെന്നായിരുന്നു വി മുരളീധരന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന. പാർട്ടിയുടെ അംഗത്വ പട്ടികയിൽ പണ്ടേ പേരുള്ള താൻ എന്തിനാ മിസ്ഡ് കോൾ അടിച്ച് അംഗത്വം പുതുക്കണമെന്നായിരുന്നു മുകുന്ദന്റെ മറുചോദ്യം. മെമ്പർഷിപ്പ് ഓൾറെഡി ഉണ്ട്, അത് പത്രത്തിൽ വരികയും ചെയ്തു മെമ്പർഷിപ്പ് നമ്പർ. രണ്ടാമതൊരു മെമ്പർഷിപ്പ് എടുക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ സിസ്റ്റം ഇല്ലാന്ന് എനിക്ക് തോന്നണം. അംഗത്വം എടുക്കലിന്റെ ഉദാര രീതിയെപ്പറ്റി വാചാലമാകുമ്പോഴും പുനഃപ്രവേശന ചർച്ചകൾ ബി ജെ പിയിൽ മുഴങ്ങുന്നത് ഭിന്ന സ്വരങ്ങളിലാണ്. തനിക്ക് ആരോടും വിരോധമില്ലെന്ന അയഞ്ഞ സമീപനം കൊണ്ട് തന്റെ വിയോജിപ്പ് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു മുരളീധരൻ. എനിക്ക് ആരോടും ഒരു വിരോധമില്ല, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും ബി ജെ പിയിൽ. കാരണം അതുകൊണ്ടാണല്ലോ മിസ് കോൾ അടിക്കുന്നതിന്റെ ഞാൻ പറയാൻ കാരണം അറിയാം, ആർക്കും ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കാം, പിന്നീട് അതത് ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ പരിശോധിക്കുന്നത്. സമയമാകുമ്പോൾ പാർട്ടി നേതൃത്വം വേണ്ടത് ചെയ്യുമെന്നായിരുന്നു പി കെ കൃഷ്ണദാസിന്റെ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ച് ഇതുപോലത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ മുകുന്ദനും രാമൻപിള്ളയും അടക്കം ആര് വന്നാലും പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. പാർട്ടിയുടെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാനും പാർട്ടിയുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പാർട്ടിയിലേക്ക് ആര് കടന്നു വന്നാലും അത് നല്ല കാര്യമാണ്. ന്യൂസ് ബ്യൂറോസ് മനോരമ ന്യൂസ്. സംസ്ഥാനത്ത് ആർ എസ് എസ് ഉമ്മൻചാണ്ടി കൂട്ടുകെട്ടെന്ന് സി പി എം പി പി അംഗം പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിക്ക് പിണറായി വിജയന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അപ്പൊ ഉമ്മൻചാണ്ടി ആർ എസ് എസ് വെള്ളാപ്പള്ളി നടേശൻ ഇവരെല്ലാം കൂടിയുള്ള ഒരു ഗൂഢനീക്കമാണ് നടക്കുന്നത്. ഈ ഗൂഢനീക്കം എന്തിനെ? കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാനാണ്. ഏതായാലും ഉമ്മൻചാണ്ടിക്ക് പിണറായി വിജയന്റെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലല്ലോ. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ മതേതര നിലപാടിന് പിണറായി വിജയന്റെ ഒരു സഹായം ആവശ്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മതേതര വോട്ടുകൾ കിട്ടാനുള്ള ഒരു തന്ത്രമാണിതെല്ലാം. കാന്തപുരത്തിനെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. സ്ത്രീ സംവരണത്തെക്കുറിച്ചുള്ള കാന്തപുരത്തിന്റെ നിലപാട് അപലപനീയമാണ്, ജനാധിപത്യത്തെ വെല്ലുവിളിക്കലാണിതെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. കാന്തപുരം നമ്മുടെ ജനാധിപത്യ ഭരണ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സമൂഹം ശക്തമായി അതിനെ അപലപിക്കണം, അതിനെ വിമർശിക്കണം. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ, ഒരു സമുദായത്തിലെയും സ്ത്രീകൾ ശ്രീ കാന്തപുരം പറഞ്ഞത് അംഗീകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വയനാട്ടിൽ എൽ ഡി എഫിന് വേണ്ടി വാട്സാപ്പിൽ പ്രചാരണം നടത്തിയ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. കേണിച്ചിറ സ്റ്റേഷനിലെ സണ്ണി ജോസഫിനെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇടതുപക്ഷത്തിന് ഒരു വോട്ടെന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ എൽ ഡി എഫ് അനുകൂല പോസ്റ്റർ പ്രചരിപ്പിച്ചു. രാമനാട്ടുകര നഗരസഭയിലേക്ക് നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തലവേദന, വിമതരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും. ഇതുമുതലാക്കി കഴിഞ്ഞ തവണ നഷ്ടമായ ഗ്രാമപഞ്ചായത്ത് ഭരണം പുതിയ നഗരസഭയിലൂടെ തിരിച്ചുപിടിക്കാമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ. ഗ്രാമപഞ്ചായത്ത് നഗരസഭയായപ്പോൾ വാർഡുകളുടെ എണ്ണം 19-ൽ നിന്ന് 31-ആയി. നഗരസഭ വികസനത്തിന് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ടോയ്ലറ്റ് പോലും ഇവിടെ ഇല്ല. പൊതുജനങ്ങൾക്ക് പബ്ലിക് ആയിട്ട് ടോയ്ലറ്റ് പോലും ഇല്ല. ജനങ്ങളെ നേരുന്ന പ്രശ്നങ്ങൾക്ക് 5 വർഷമായി യാതൊരു പരിഹാരം കാണാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല. അത് ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഇടതുവശനായ ഭാഗത്തുണ്ടാവും. നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എം പുഷ്പയ്ക്കും ബേപ്പൂർ ലീഗ് മണ്ഡലം സെക്രട്ടറി കെ കെ ആലിക്കുട്ടിക്കുമാണ് സ്വതന്ത്ര വിമത സ്ഥാനാർത്ഥികളുടെ വെല്ലുവിളിയുള്ളത്. മതശല്യം ഒരു ഗൗരവമായിട്ട് കാണുന്നില്ല. ഇതൊരു സൗന്ദര്യപ്പണക്കമാണ്. സൗന്ദര്യപ്പണക്കമൊന്നുമല്ല, ശക്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. വാശിയേറിയ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി സദാസമയം പ്രവർത്തിക്കുന്ന ഒരു ടീമിനെയാണ് ഞങ്ങൾ രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വിശ്വാസവുമുണ്ട്. ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, കൃത്യമായ തീരുമാനങ്ങളും. ഇടത് വലത് മുന്നണികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അവർ തീരുമാനിക്കട്ടെ പുതിയ നഗരസഭയിൽ ആര് അധികാരത്തിലെത്തണമെന്ന്. ക്യാമറമാൻ വി എസ് രാജീവിനൊപ്പം മിഥില ബാലൻ, മനോരമ ന്യൂസ്, കോഴിക്കോട്.
കാരായിമാരുടെ പ്രചാരണം എങ്ങനെയാണെന്ന് നോക്കാം. കണ്ണൂർ ജില്ലയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട കാരായി രാജൻ വാട്സാപ്പിലൂടെ പ്രചാരണം സജീവമാക്കി. തിരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്ത് മണ്ഡലത്തിൽ പ്രചാരണത്തിന് പോകാൻ അനുമതി ആവശ്യപ്പെട്ട് കാരായി രാജനും ചന്ദ്രശേഖരനും സിബിഐ കോടതിയിൽ അപേക്ഷ നൽകും. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കാരായി രാജൻ പൊതുവേദിയിൽ വോട്ടഭ്യർത്ഥിച്ച് പ്രസംഗിക്കുന്നതല്ല ഇത്. വോട്ടർമാരോട് പറയാനുള്ളത് വാട്സാപ്പിലൂടെ പറയുകയാണ്. മണ്ഡലത്തിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരിലേക്കും കാരായി രാജന്റെ പ്രസംഗം എത്തിക്കുകയാണ് മണ്ഡലത്തിലെ പ്രവർത്തകരുടെ പ്രധാന ജോലി. മണ്ഡലത്തിലെ വോട്ടർമാരുടെ നമ്പറുകൾ ശേഖരിക്കാൻ പ്രത്യേക വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം മണ്ഡലത്തിലില്ലെങ്കിലും എറണാകുളത്തിരുന്ന് പ്രചാരണം സജീവമാക്കുന്ന കാരായി രാജനും ചന്ദ്രശേഖരനും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ദിവസമെങ്കിലും മണ്ഡലത്തിൽ പ്രചാരണം നടത്താൻ അനുമതി ആവശ്യപ്പെട്ട് സിബിഐ കോടതിയിൽ അപേക്ഷ നൽകും. മനോരമ ന്യൂസ് കണ്ണൂർ. ഇനി ഓട്ടുവണ്ടി വിശേഷങ്ങൾ നോക്കാം. പത്തനംതിട്ടയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമമുണ്ട്. കാട്ടുവഴികൾ താണ്ടിയാൽ പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിക്കാം. പക്ഷേ നെറുകയിലെത്തിയാൽ ഇല്ലായ്മകളിൽ നട്ടം തിരിയുന്ന ഒരു കൂട്ടം ജനത. ആ കാഴ്ചകളാണ് തെക്കൻ ഓട്ടുവണ്ടി. ഇത് ഗവി. കോടമഞ്ഞ് കിനിഞ്ഞിറങ്ങുന്ന ഇവിടെയുമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂടും. ആ കാഴ്ചകളിലേക്കാണ് തെക്കൻ വോട്ടുവണ്ടി ഓടിയെത്തുന്നത്. ഇതാണ് ഗവി നിവാസികളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക ബസ്. ആ ബസ്സിൽ നിന്ന് തന്നെ തുടങ്ങാം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ? നാട്ടുവാസികളെ കൊണ്ടുവന്ന് കാട്ടുവാസികളാക്കിയിരിക്കുക. പഞ്ചായത്തിൽ ഉള്ള സ്ഥാനാർത്ഥികൾ വരുമ്പോഴെല്ലാം അത് ചെയ്തുതരാം ഇത് ചെയ്തുതരാന്ന് പറയുന്നതല്ലാതെ ഇവിടെ ഒന്നും ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല. നാങ്ങൾ രണ്ട് വോട്ട് എടുക്കാം രണ്ടു പേർക്ക്, ഇതുവരെ ഒന്നും കിടയാതെ. അപ്പൊ എന്നൊക്കെ ഞാൻ വോട്ട് കൊടുക്കും. ഗവിയിലെ സ്ഥാനാർത്ഥികളെയും ഇനി പരിചയപ്പെടാം. അവരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ LDF സ്ഥാനാർത്ഥിയാണ്. എന്റെ പേര് വി കുമാർ. ഞങ്ങൾ മൂന്ന് പേരും ഒറ്റ സുഹൃത്തുക്കളാണ്. ഒരേ പ്ലേറ്റിൽ കഴിക്കുന്നവരാണ് മൂന്ന് പേരും. എല്ലാവരും ഒരേപോലെയാണ് പണിയുന്നത്, തോട്ടത്തിലാണ് പണിയുന്നത്. ഇതിൽ ജയിക്കുന്ന നോക്കും ആരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. മൂന്നും ഇവിടെ നല്ല മനസ്സിലായിരിക്കും. എൻ്റെ പേര് ശിവകുമാർ, UDF സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് സെലൂറായ എന്നാണ്. ഇപ്പോൾ 30 ഞാനിപ്പോൾ BJP ഭാരതീയ ജനതാ പാർട്ടിയുടെ ജഹാനായിട്ടായിട്ട് നിൽക്കുക. 12 മാസമായി ഈ വിധവ പെൻഷനും ഭാരതീയ പെൻഷനൊക്കെ കിട്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് പാർട്ടി വന്നാലും നമുക്ക് ഇതല്ലേ ചെയ്യുന്നത്. ഇന്ത്യയിലെങ്ങുമില്ല ഇതുപോലെ ഒരു പഞ്ചായത്ത് 65 കിലോമീറ്റർ മത്സരിച്ച് 3 ജില്ല കടന്നു പോയിട്ട് ഒരു പഞ്ചായത്തിൽ ഒരു വില്ലേജ് ഓഫീസറെ കാണണോ, ഒരു ജില്ലാ കളക്ടറെ കാണണോ, ഒരു പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ പോയാൽ ഞങ്ങൾ 3 ദിവസം ആകും, ഞങ്ങൾ തിരിച്ചു വരണമെങ്കിൽ. രാഷ്ട്രീയമല്ല, അപ്പുറത്ത് സ്വന്തം ജീവിതം തന്നെയാണ് ഇവർക്ക് പ്രചാരണ വിഷയം. മറ്റൊരിടത്തെ വിശേഷങ്ങളുമായി വോട്ടുവണ്ടി ഇനി അടുത്ത സ്ഥലത്തേക്ക്. രാജ്യമാകെ ജാതിയെക്കുറിച്ചുള്ള ചർച്ച ചൂടുപിടിക്കുന്നതിനിടെയാണ് കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജാതിയുടെ സ്വാധീനം തിരഞ്ഞെടുപ്പിൽ പ്രകടമായ തൃശൂർ ജില്ലയിലെ കുഴൂർ പഞ്ചായത്തിലേക്കായിരുന്നു മധ്യകേരളത്തിലെ വോട്ടുവണ്ടിയുടെ യാത്ര. ജാതി രാഷ്ട്രീയം എല്ലാ കാലത്തും ചർച്ചാ വിഷയമായിരുന്നു. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും സ്ഥിതി വ്യത്യസ്തമല്ല. വോട്ടുവണ്ടിയും ചർച്ച ചെയ്യുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത് ജാതി രാഷ്ട്രീയമാണ്, യഥാർത്ഥ ജാതിയുടെ രാഷ്ട്രീയം. നിലവിലെ ജാതി രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറത്ത് ചിലത് പറയാനുണ്ട് ഈ ജാതി കർഷകർക്ക്. ജാതി കൃഷി ഉണ്ടോ? ജാതി കൃഷി നടത്തിയതുകൊണ്ട് കർഷകരുടെ നട്ടെല്ലാം ഒടിഞ്ഞു. കാരണം ജാതിക്ക് ഇപ്പോൾ 150 രൂപ ഇപ്പൊ കിട്ടുന്നത്. അത് തന്നെ പീഡികാരി എടുക്കുന്നില്ല. ജാതി കർഷകർക്ക് ഈ തെരഞ്ഞെടുപ്പിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതായത് ജാതിക്ക് വിലയില്ലാത്തത് കൊണ്ട് കർഷകരെല്ലാവരും വളരെയധികം മ്ലാനതയിലും ദുഃഖത്തിലൂണും. അപ്പൊ അതുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് സന്തോഷവാനായിട്ട് ഒരിക്കലും നേരിടില്ല. ജാതി കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ കഴിഞ്ഞു കൂടുന്നത്. ഇപ്പൊ പുറത്ത് പണിക്കുവാണെങ്കിൽ ഒരു 750-800 കൂലിയുണ്ട് ഇപ്പൊ ഒരു സാധാ കൂലിക്കാരന്. ഇപ്പൊ നമ്മുടെ ജാതി കായ വറക്കാൻ നടക്കുകയാണെങ്കിൽ ആ കൂലി പോലും മുട്ടാത്തൊരവസ്ഥയാണ്. മുൻകാലങ്ങളിൽ നല്ല വില കിട്ടിയിരുന്നു, ഈ വർഷം 1/6 വില പോലും കിട്ടിയില്ല. ഇപ്പൊ ഇതൊരു സൈഡ് മറ്റു വരുമാനം ഉള്ളവന് കുഴപ്പമില്ല, ഇതിനെ മാത്രം കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ജാതി പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവരും ജാതി രാഷ്ട്രീയം മുഖ്യ ചർച്ചാ വിഷയമാക്കാൻ ശ്രമിക്കുന്നവരും ഈ ജാതി കർഷകർക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക. ഗുരുതരമായ സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട്. മറ്റൊരു വിഷയം തേടി വോട്ടുവണ്ടി യാത്ര തുടരും.
വയനാടൻ കാടുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആദിവാസികളെ തേടിയാണ് വടക്കൻ ഓട്ടുവണ്ടി യാത്ര ചെയ്യുന്നത്. മാവോയിസ്റ്റ് ആക്രമണത്തിന്റെയും കാട്ടുജീവികളുടെ ആക്രമണത്തിന്റെയും നടുവിൽ ദുരിത ജീവിതം നയിക്കുന്ന ആദിവാസികൾ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ ഓട്ടുവണ്ടിയുമായി പങ്കുവയ്ക്കുന്നു. തണ്ടർബോൾട്ടും മാവോയിസ്റ്റുകളും തമ്മിൽ കേരളത്തിൽ ആദ്യത്തെ ഏറ്റുമുട്ടലുണ്ടായ വയനാട്ടിലെ ചാപ്പ കോളനിയിലേക്കാണ് ഓട്ടുവണ്ടിയുടെ യാത്ര. സ്ഥലത്തെത്തിയ ആഭ്യന്തരമന്ത്രി കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. പക്ഷേ അതെല്ലാം ഇതുപോലെ പാതിവഴിയിൽ നിലച്ചു. ഈ ചാപ്പ കോളനി അന്നത്തെ സംഭവത്തോടു കൂടിയാണ് അറിയപ്പെട്ടത് കേരളത്തിൽ മൊത്തം. എന്നിട്ട് ആ വികസനത്തിന് എന്ത് സംഭവിച്ചു? ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ റോഡ് പണി എടുത്ത് ആളിട്ടു ഞങ്ങളെ കുട്ടിയൊക്കെ വരാൻ പോകാൻ പറ്റില്ല. ഇവിടെ ഒറ്റ ആദിവാസിയൊക്കെ അതിൽ പ്രയോജനം ഇല്ലാത്ത വിത്തലാണ് ചെയ്ത്. ഇലക്ഷൻ വേണ്ടി ഇപ്പൊ വരും, ഒരു വോട്ട് ചോദിച്ചുണ്ട്. അത് വരും. വെള്ളത്തിന്റെ വിഷയമുണ്ട്. പിന്നെ നമുക്കിപ്പോ കൃഷിയ കാര്യങ്ങൾ, ഇപ്പോ പച്ചക്കറി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാല് വെള്ളം കിട്ടൂല, ഒരു കുളവില്ല. സ്കൂളിൽ പോകുന്ന ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാനിപ്പോ പോകുന്ന ഈ കാട്ടുകൂടിയാണ്. കാരണം പോയി വരാനും ഒന്ന് കടയിൽ പോവാനും റേഷൻ മേടിക്കാൻ പോവാനും പിന്നെ മക്കളെ പറഞ്ഞു വിടാനും എല്ലാം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നിട്ട് അച്ഛനെ തന്നെ ഞങ്ങൾ ആസ്പത്രി കൊണ്ടുപോകാൻ വേണ്ടിട്ട് കശേര ഇരിച്ച് എടുത്തിട്ടാണ് കാട്ടേരി വരെ കൊണ്ടുപോയത്. ഇന്ന് വരെ ഞങ്ങൾക്ക് ഇതാ ഈ കുട്ടികളെ കണ്ടോ. ഈ കുട്ടികൾക്ക് ഇന്ന് നേഴ്സറിയിൽ പോകാൻ വകുപ്പില്ല. ഇതേപോലത്തെ ഇവിടുന്ന് ഒരു 15 കുട്ടികളുണ്ട് ഈ റോട്ടിൽ കൂടി പോണോ. പിന്നെ വീട് ഞങ്ങൾക്ക് കിട്ടിയിട്ടെന്താ കാര്യം? ഈ റോഡ് ഉണ്ടെങ്കിൽ വീട് ഉണ്ടായിട്ട് കാര്യമുള്ളൂ. വാഗ്ദാനങ്ങളൊക്കെ പാഴായതിന് നിരാശയാണ് ചപ്പ കോളനിയിലെ ജനങ്ങൾ പറയുന്നത്. ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. വോട്ടുവണ്ടി മറ്റു വിഷയങ്ങൾ തേടി യാത്ര തുടങ്ങി. ഓരോ വോട്ടർമാരെയും പേരെടുത്ത് അഭിസംബോധന ചെയ്ത് വോട്ട് അഭ്യർത്ഥിക്കുന്ന പുതിയ തരം നോട്ടീസുകൾക്ക് പ്രചാരമേറുന്നു. വോട്ടർമാരെ ആകർഷിക്കാൻ പണി 18 വയറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ പുതിയ പരീക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞു. ആരോടൊന്നില്ലാതെ നാട്ടാരെയാകെ വോട്ടർമാരെന്ന് പരത്തി വിളിച്ച് വോട്ട് ചോദിക്കുന്ന പതിവ് പരിപാടി ഉപേക്ഷിക്കാനാണ് ഈ അഭ്യർത്ഥന. പേരെടുത്ത് വിളിച്ച് ഓരോ വോട്ടറെയും മനസ്സിലെടുക്കാൻ ഇതു മതി. ഓരോ സ്ഥാനാർത്ഥിയും പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു പ്രചരണ തന്ത്രമാണ് അന്വേഷിക്കുന്നത്. ആ രീതിയിൽ ഇതിപ്പോൾ ആദ്യമായി കേരളത്തിൽ എന്തായാലും ആദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രതികരണമാണ് ഇതിനുള്ളത്. പിന്നെ ഓരോ വോട്ടറും വ്യക്തിപരമായി സ്വാധീനിക്കാൻ ഇതിന് കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ കളർ ഫോട്ടോയ്ക്കൊപ്പം പോളിംഗ് ബൂത്തിന്റെ വിവരങ്ങളും സ്ലിപ്പിലുണ്ടാവും. ഓൺലൈൻ വഴി വിവരശേഖരണം നടത്തിയാണ് കോഴിക്കോട്ടെ ഹാർവസ്റ്റ് പ്രിന്റേഴ്സ് പുതിയ പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. മനോരമ ന്യൂസ് കോഴിക്കോട്. അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കൊച്ചി കോർപ്പറേഷന്റെ 67-ാം പാർട്ടിലെ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നത്. കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാകാൻ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി ഫെനീഷ ഫിലോമിന റോയിയെ നേരിടാൻ SRB സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയാണ് UDF ഇറക്കിയിരിക്കുന്നത്. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പാണെന്ന് തോന്നും കൊച്ചി കോർപ്പറേഷന്റെ 67-ാം ഡിവിഷനിലെ ഇടതുമുന്നണി പ്രചാരണം കണ്ടാൽ. വിദ്യാർത്ഥിനിയായ സ്ഥാനാർത്ഥി, വോട്ട് പിടിക്കാൻ കൂടെ കുറെ കോളേജ് വിദ്യാർത്ഥികളും. എന്റെ കാൻഡിഡേറ്റ് എന്നോട് ഒരിക്കലും വന്നായിരുന്നു. അപ്പോൾ ഒന്നും കൂടി വന്ന് പറയാനായിട്ടാണ്, സ്റ്റാറാണ് എന്റെ ചിഹ്നം, ഫെനീഷ ഫിലോമിന റോയ്, ഈ തവണ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വിജയിപ്പിക്കുക. MCA പഠനത്തിനിടെ അപ്രതീക്ഷിതമായി ഇടത് സ്ഥാനാർത്ഥിത്വം കിട്ടിയ ഫെനീഷ ഫിലോമിന റോയ് എന്ന 23-കാരി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കോളേജ് ഇലക്ഷൻ പോലെ അല്ലല്ലോ ഇത്. ഓരോ വീട്ടിലേക്ക് കയറി കാണുക, കോളേജ് ഇലക്ഷനിലെ ക്ലാസ്സിൽ പോയിട്ട് വോട്ട് വെച്ചാൽ മതിയല്ലോ. യൂത്ത് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്റെ ഡിവിഷനിലെപ്പെട്ട ആൾക്കാർ. വിദ്യാർത്ഥിനിയായ സ്ഥാനാർത്ഥിയെ എതിർക്കാൻ അധ്യാപികയാണ് UDF ഇറക്കിയിരിക്കുന്നത്. നഗരത്തിലെ SRV സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിരുന്ന ഗ്രേസി ബാബു ജേക്കബിനെ കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ ലിനോ ജേക്കബിന്റെ സഹോദര ഭാര്യയാണ് ഗ്രേസി. തന്റെ സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് പാർട്ടിയിലും കുടുംബത്തിലും ഉണ്ടായ തർക്കങ്ങളൊന്നും വിജയത്തെ ബാധിക്കില്ലെന്നാണ് UDF സ്ഥാനാർത്ഥിയുടെ പക്ഷം. വിജയിക്കാൻ സാധിക്കുന്നു മാത്രമല്ല, എന്റെ സമ്പത്ത് എവിടെയായിരുന്നാലും എന്റെ സ്റ്റുഡൻസ് ആണ്. അവരെന്നും എന്നോടൊപ്പം ഉണ്ടായി. ഞാൻ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന, അവരുടെ മാതാപിതാക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ടീച്ചറാണ്. ഇരുവർക്കുമൊപ്പം BJP ശിവസേന സ്ഥാനാർത്ഥിയായി എത്തിയ ചലച്ചിത്ര താരം സോണിയ ജോസും പ്രചാരണ രംഗത്ത് സജീവമാണ്. മനോരമ ന്യൂസ് കൊച്ചി. അതേസമയം കുടുംബക്കാർ തമ്മിലുള്ള സൗഹൃദ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മലപ്പുറം വെട്ടത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ്. ഒരേ കുടുംബത്തിലെ 4 പേരാണ് ഈ വാർഡിൽ പരസ്പരം പോരിനിറങ്ങുന്നത്. എനിക്കറിയാം, ഞാനും മത്സരിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടി അങ്ങനെ തീരുമാനിച്ചു UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്. എന്റെ ചിഹ്നം അറിയാം, കൂടി ചിഹ്നമാണ്. ഞാന് അളിയനുമാണ്, എന്റെ അനിയനും ജ്യേഷ്ഠനുമാണ്.
പക്ഷേ ഇത് രാഷ്ട്രീയത്തിൽ നമ്മൾ അതൊന്നുമില്ല, നമ്മൾ സൗഹാർദ്ദപരമായിട്ട് ഈ രാഷ്ട്രീയത്തിനെ നേരിടുന്നുണ്ട്. അതിന് നമ്മൾ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യുക. മുന്നണി സംവിധാനം തകർന്ന വെട്ടത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലെ കാഴ്ചയാണിത്. കൈപ്പിള്ളി കുടുംബാംഗങ്ങൾ തമ്മിലാണ് പ്രധാന മത്സരം. ലീഗും കോൺഗ്രസും CPI-ഉം CPM-ഉം എല്ലാം പരസ്പരം ഏറ്റുമുട്ടാൻ തീരുമാനിച്ചപ്പോൾ പഞ്ചായത്തിൽ 200-ഓളം വീടുകളുള്ള കൈപ്പിള്ളിക്കാരെ മാറ്റി നിർത്താൻ ആർക്കും സാധിച്ചില്ല. CPM സ്ഥാനാർത്ഥിയായി കൈപ്പിള്ളി ഹംസയെ രംഗത്തിറക്കിയപ്പോൾ CPI പിന്തുണയോടെ രംഗത്തെത്തിയത് ഹംസയുടെ സഹോദരി ഭർത്താവ് മുഹമ്മദ് മുസ്തഫ, അതായത് അളിയൻ. മുസ്ലിം ലീഗ് കണ്ടെത്തിയതാകട്ടെ കൈപ്പിള്ളി മുജീബിനെ, അതും അതേ കുടുംബം. കഴിഞ്ഞില്ല, കൈപ്പിള്ളി ഹംസയ്ക്ക് അപരനായി മറ്റൊരു കൈപ്പിള്ളി ഹംസയും രംഗത്തുണ്ട്. അപ്പോൾ 13-ാം വാർഡിൽ 4 കൈപ്പിള്ളിക്കാർ. എന്നാലും തീരില്ല, തൊട്ടടുത്ത 14-ാം വാർഡിലെ CPM സ്ഥാനാർത്ഥിയും ഇതേ കുടുംബാംഗം, കൈപ്പിള്ളി ഫാത്തിമത്ത് സുഹറ. എന്തായാലും നിലവിൽ LDF വിജയിച്ച പീടികപ്പടി 13-ാം വാർഡിൽ ഇത്തവണ ആര് തോറ്റാലും ജയിക്കുന്നത് ഒരു കൈപ്പിള്ളിക്കാരനാകുമെന്ന് ഉറപ്പ്. പൂർണ്ണമായും സെൽഫിയിൽ ചിത്രീകരിച്ച ന്യൂജെൻ തിരഞ്ഞെടുപ്പ് വിശേഷം കാണാം. സെൽഫി സ്കൂട്ടർ കൊച്ചിയുടെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്കാണ് വോട്ട് ചെയ്യുകയെന്ന് സിനിമാ താരങ്ങളായ വിജയ് ബാബുവും സാന്ദ്ര തോമസും. അമിത ടോൾ പിരിവിന് പുറമെ കൊച്ചി മെട്രോ നിർമ്മാണം എന്ന പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വികസനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇരുവരും പറഞ്ഞു. മനോരമ ന്യൂസ് സെൽഫി സ്കൂട്ടർ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. മലയാള സിനിമ പ്രമേയത്തിൽ മാറ്റം കുറിച്ച് ന്യൂ ജനറേഷനായ കാലത്ത് ഈ സിനിമയുടെ മാറ്റത്തിനൊപ്പം നിന്ന രണ്ടു പേരുണ്ട്, രണ്ട് പ്രൊഡ്യൂസേഴ്സ്. ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന അവരുടെ പ്രസ്ഥാനം. വിജയ് ബാബു, സാന്ദ്ര തോമസ്, സെൽഫി സ്കൂട്ടർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് വരുന്നു, നിങ്ങളുടെ വോട്ട് അത് എന്തിനായിരിക്കും, എന്ത് പ്രാധാന്യത്തിനായിരിക്കും ഇക്കുറി വോട്ട്, എന്ത് ആശയത്തിനായിരിക്കും ഇക്കുറി വോട്ട്? അതിന് തന്നെ സെൽഫി സ്കൂട്ടർ എന്ന ഈ ഒരു പുതിയ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും. ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ വോട്ട് ഒരു പാർട്ടിക്കോ ഒരു മതത്തിനോ ഒരു ജാതിക്കോ ഉള്ള വോട്ട് ഒരിക്കലും ആയിരിക്കില്ല. ഈ കൊച്ചി കോർപ്പറേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന നോളജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വിവരമുള്ള ഒരു കാൻഡിഡേറ്റിനായിരിക്കും ഞങ്ങളുടെ വോട്ട്. വേറൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ള ഈ ടോളിൻ്റെ കാര്യമാണ്. കൊച്ചിയിലെ ഏത് റോഡിലിറങ്ങിയാലും ടോളാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്? ഞങ്ങൾ കൃത്യമായിട്ട് പേഴ്സണലിയും പ്രൊഫഷണലിയും ടാക്സ് കൊടുക്കുന്ന ഇൻഡിവിജ്വൽസുമാണ്, പ്രൊഫഷണൽ കമ്പനിയുമാണ്. കൊച്ചിയിൽ ഒരു ടോള് നമുക്ക് ഓക്കെയാണ്, ഹൈവേയിലോട്ട് കയറാനൊരു ടോള്, അത് പക്ഷെ മുക്കിനും മൂലയിലും എല്ലാം ടോളാണ്. വികസനത്തിനും അതുപോലെ തന്നെ വിവരവും വിദ്യാഭ്യാസവുമുള്ള, അവരുടെ ഭാഷയിൽ പറഞ്ഞ വിവരവും വിദ്യാഭ്യാസവുമുള്ള ആൾക്കാരിക്കും ഇക്കുറി വോട്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. സെൽഫി സ്കൂട്ടർ ഇനി മറ്റൊരിടത്തേക്ക്. ദേശപൂരിലെ കാഴ്ചകൾ വീണ്ടും.